സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായരുമായി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ചന്ദ്രശേഖരന് ബന്ധമുണ്ട് എന്ന ആരോപണം അന്വേഷിക്കും. തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിനോട് അന്വേഷിക്കാൻ DGP ഉത്തരവിറക്കി. മദ്യപിച്ച് മണ്ണന്തല പോലീസ് പിടികൂടിയപ്പോൾ സന്ദീപിനെ ജാമ്യത്തിലിറക്കാൻ സഹായിച്ചു എന്ന പരാതിയിലാണ് ഈ അന്വേഷണം. ഇതിനിടെ സരിത്തുമായുള്ള NIA തെളിവെടുപ്പിൽ വ്യാജ സീൽ ഉണ്ടാക്കിയത് സ്റ്റാച്യു ജംഗ്ഷനിലെ കമ്പ്യൂട്ടർ സെന്ററിലാണെന്ന് കണ്ടെത്തി. NIA അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഷെഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഷെഫീദ്, ചന്ദ്രശേഖരനെതിരെ അന്വേഷണം വരുന്നു, അതിന്റെ വിവരങ്ങൾ ആദ്യം. ഗോപികൃഷ്ണൻ, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അത്തരത്തിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായ ചന്ദ്രശേഖരനെയും സന്ദീപിന്റെയും ബന്ധം തെളിയിക്കുന്ന വിവരങ്ങൾ 24 അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. FIR പകർപ്പടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്തുകൊണ്ടുവന്നത്. അതായത്, മദ്യപിച്ച് മണ്ണന്തല പോലീസ് പിടികൂടിയപ്പോൾ ആഡംബര വാഹനം അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളതായിരുന്നു സന്ദീപിനെതിരെയുള്ള കേസ്. അങ്ങനെ സന്ദീപിനെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പോലീസ് ഓഫീസർ അസോസിയേഷൻ ഭാരവാഹിയായ ചന്ദ്രശേഖരൻ അവിടെ യൂണിഫോമിലേക്ക് എത്തുകയും തുടർന്ന് ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് സഹായിക്കുകയും ചെയ്തു. ഇക്കാര്യം വലിയ ആരോപണമായി നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വിശദമായി അന്വേഷിക്കാനാണ് തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുദിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അന്ന് മണ്ണന്തല പോലീസ് ഈ സന്ദീപിനെ പിടിക്കുന്ന വേളയിൽ ഇയാളുടെ വാഹനത്തിൽ അധികം കാശ് ഉണ്ടായിരുന്നെന്ന കണ്ടെത്തലുമുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ സഞ്ജയ് കുമാർ ഗുരുദിനെ DGP തന്നെ നിയമിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത്, ഈ വ്യാജ സീൽ ഉണ്ടാക്കിയത് സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? സരിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന തെളിവെടുപ്പിൽ ഈ വ്യാജ സീൽ ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ സെന്ററിലും NIA അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിന് സമാന്തരമായി തന്നെ കാറിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്യൽ നടപടികളും നടന്നിരുന്നു. ഈ ചോദ്യം ചെയ്യൽ നടപടിയിലാണ് സരിത്ത് വ്യാജ സീൽ ഉണ്ടാക്കിയത് കമ്പ്യൂട്ടർ സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് എന്ന് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സ്റ്റാച്യുവിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകും വഴി വലതുവശത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്. ആ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് NIA അന്വേഷണ സംഘം പരിശോധന നടത്തി, തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിൽ ചില നിർണായക വിവരങ്ങൾ NIA അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഈ കൊച്ചി യൂണിറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് തെളിവെടുപ്പിന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ തിരുവനന്തപുരം യൂണിറ്റിനോട് ഈ കമ്പ്യൂട്ടർ സെന്റർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പാച്ചല്ലൂര് സരിത്തിന്റെ വീടിനടുത്തുള്ള മറ്റൊരു കമ്പ്യൂട്ടർ സെന്റർ കേന്ദ്രീകരിച്ചും വ്യാജരേഖകൾ ഉണ്ടാക്കിയോ എന്നുള്ള സംശയം NIA സംഘത്തിലുണ്ട്. സ്വാഭാവികമായും ഇവർ അവിടെയും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിലും ചില വിവരങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് ഷെഫീദ് റാവുത്തറിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.